ഈശോ മിഷായിക്കു ശ്രുതിയായിരിക്കട്ടെ കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം നൂമ്പ്രം അഥവാ വയലറ്റ് നിറത്തെക്കുറിച്ചാണ് ആഗമനകാലത്തും നോമ്പുകാലത്തും ആരാധനക്രമങ്ങളിൽ ഉപയോഗിക്കുന്ന വയലറ്റ് നിറം അനുതാപത്തെയും ഒരുക്കത്തെയും യാഗത്തെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് അനുതാപം എന്നത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും വെളിച്ചത്തിൽ നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിക്കാനുള്ള ക്ഷണമാണ് ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് വയലറ്റ് നിറം വിലമ്പതിക്കപ്പെട്ടതും വിലയേറിയതുമായ നിറമായിരുന്നു മെഡിറ്റേറിയൻ കടൽത്തീരത്തു നിന്ന് ലഭിച്ചിരുന്ന ഒരിനം മത്സ്യത്തോടെ നിന്നാണ് നൂമ്രവർണ്ണം ഉണ്ടാക്കിയിരുന്നത് എന്ന് പറയപ്പെടുന്നത് ആയതിനാൽ ഈ വർണ്ണത്തെ രാജകീയ പ്രൗഢികളുടെ പ്രതീകമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത് ദാനിയേൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിലും വെളിപാടിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം നാലാം വാക്യത്തിലുമൊക്കെ ധൂമ്രവർണം രാജഗീതിയുടെ പ്രതീകമായി പ്രതിപാദിക്കുന്നുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴ് വരെയും സംഖ്യായുടെ പുസ്തകം നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിലും ഒക്കെ സാക്ഷികൂടാരത്തിന് ചുറ്റുമുള്ള തുന്നൽ അലങ്കാരപ്പണികൾ വയലറ്റ് നിറത്തിലുള്ള നൂലുകൾ കൊണ്ടാണ് ചെയ്യപ്പെട്ടിരുന്നത് എന്ന് പറയുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ വയലറ്റ് വർണ്ണത്തിലുള്ള വസ്ത്രങ്ങളുടെ ശ്രേഷ്ഠതയെക്കുറിച്ചും പറയുന്നുണ്ട് ചുരുക്കത്തിൽ എല്ലാ ക്രിസ്ത്യാനികളെയും വയലറ്റ് നിറം ഓർമ്മപ്പെടുത്തുന്നത് എളിമയോടുകൂടി യഥാർത്ഥ അനുതാപത്തിലേക്ക് കടന്നു വരുവാനാണ് കൽക്കട്ടയിലെ മദർ തെരേസ ഇപ്രകാരം പറയുന്നു ചില വിശുദ്ധർ തങ്ങളെ തന്നെ ഭീകര കുറ്റവാളികൾ എന്ന് കരുതുന്നു കാരണം അവർ ദൈവത്തെ കണ്ടു അവർ തങ്ങളെ തന്നെ കണ്ടു അവർ വ്യത്യാസം മനസ്സിലാക്കി യഥാർത്ഥ അനുതാപം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്കുള്ള മാനസാന്തരമാണ് ഈ തിരിച്ചറിവ് സ്വന്തമാക്കാനുള്ള വിളിയാണ് തപസ് കാലത്ത് വയലറ്റ് നിറം കൊണ്ട് സഭ ഉദ്ദേശിക്കുന്നത് അതേസമയം ദൈവത്തിലുള്ള കരുണയിലുള്ള വി പ്രത്യാശയോടും അവിടുത്തെ കൃപാവരത്തിലുള്ള ആശ്രയ ബോധത്തോടും കൂടി ജീവിക്കുവാനും വയലറ്റ് നിറം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു ഈശോയുടെ പഠനങ്ങളുടെ അന്തസ്സത്ത് പോലും അനുദപിക്കുക ദേവരാജി സമീപിച്ചിരിക്കുന്നു എന്നല്ലേ ഈശോയെ നാം ഉൾക്കൊണ്ട് സ്നേഹിക്കുമ്പോൾ അവിടുത്തെ സ്നേഹം ഇത്രയും ആഴമുള്ളതാണെന്ന് നമുക്ക് ബോധ്യമാകുന്നു നമ്മുടെ വീഴ്ചകൾ ആ സ്നേഹബന്ധത്തിൽ എത്ര വലിയ വിള്ളലുകളാണ് സൃഷ്ടിക്കുന്നു എന്നത് തപസ് കാലത്ത് ഈശോയുടെ പീഡാനുഭവങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മിൽ ഉണ്ടാകേണ്ടത് മാനസാന്തരമാണ് വയരറ്റ് നിറം നമ്മളെ അതിനായി ക്ഷണിക്കുന്ന ഒന്നാണ് ഓരോ തപസ് കാലവും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരുവാൻ തക്ക വിധം ഉപേക്ഷിക്കേണ്ട ചിലതിനെ ഉപേക്ഷിക്കുവാനും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനും നാം പ്രാപ്തരാകണം ഈ നോമ്പുകാലത്ത് നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച ക്രൂശിതനായ ഈശോയെ അനുദിനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ നവീകരിക്കാം കൂടുതൽ വിശുദ്ധി പ്രാപിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ